ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ആമീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഷവർമ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഒരു ഷവർമ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമ്മുടെ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയാലോ, അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുബൂസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ 1 teaspoon ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് അത് ആഡ് ചെയ്ത് അതിനുശേഷം 1 teaspoon ഷുഗർ കൂടി ആഡ് ചെയ്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടുന്നത്. അതിന് നമുക്കൊരു 10 minutes റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് ഈസ്റ്റ് എല്ലാം ഒന്ന് നന്നായിട്ട് ആക്റ്റീവായിട്ട് വരും. ഇനി നമുക്കതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് 1-2 cup മൈദ എടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 tablespoon ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതായാലും അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിപ്പോൾ 10 minutes എല്ലാം കഴിഞ്ഞിരുന്നു. നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റൊക്കെ കണ്ടാൽ നന്നായിട്ട് ഡിസോൾവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ വെച്ച് ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയതിന് കൈ കൊണ്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പിന്നെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കുബൂസ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് പാകത്തിന് നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഈ നമ്മുടെ മാവിനെ 1-10 minutes കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല രീതിയിൽ തന്നെ കുഴയ്ക്കുവാണെങ്കിൽ നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടിയായിപ്പോവും. ഇപ്പം നണ്ട ഈ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പതുങ്ങി വരുന്നതാണ് അതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തൂകിയതിന് ശേഷം 1-4 hours റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ആ ബൗളിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് വേണം അത് അതിലോട്ട് ഇറക്കി വയ്ക്കാനായിട്ട്. കുബൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആർക്കെങ്കിലും കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ വെച്ചേക്കാം. ആവശ്യമുള്ളവരൊന്ന് കയറി കാണണേ. ഇനി നമുക്കിതിനെ ഒന്ന് 1-4 hours അടച്ച് വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഷവർമയ്ക്കുണ്ടാ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മസാല ഇട്ട് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 grams ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് കാശ്മീരി ചില്ലി പൗഡർ 2 tablespoons ആണ്. പിന്നെ ഞാനിവിടെ ഗരം മസാല എടുത്തിട്ടുണ്ട് 1 tablespoon. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം 1 teaspoon. പിന്നെ നമുക്കിതിലേക്ക് അറബിക് മസാല ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. 1 teaspoon എടുത്ത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എടുക്കണ്ട. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. ഞാനൊരു 1.5 tablespoon തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് വിനാഗിരിയാണ്. 1 tablespoon വിനാഗിരി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്ന പെപ്പർ പൗഡറാണ് 1 teaspoon. എരിവ് നോക്കിയിട്ട് കൂടുതലുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട, ഇല്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് ആവശ്യത്തിന് സോൾട്ട്. ഇനി നമുക്ക് ചിക്കൻ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എരി കുറച്ചൊക്കെ മതി. കുട്ടികൾക്കൊക്കെ എരി അങ്ങനെ വേണമെന്നുള്ളവർ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ നമുക്കതിലേക്ക് അറബിക് മസാലയും ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അറബിക് മസാല ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ഒരുപാട് വേണ്ട, അന്നേരം ഒരു ചെറുതായിട്ടൊരു ചുവ കൂടും. പിന്നെ നമുക്കതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നല്ല കട്ട തൈരാണ് ആഡ് ചെയ്തേക്കുന്നത്. പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു 1/2 teaspoon ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ എരിവ് നോക്കിയിട്ട് ആഡ് ചെയ്യുക. അതിലേക്ക് വിനാഗിരി കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വയ്ക്കാം, മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം 4 hours കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുബൂസിൻ്റെ മാവ് നോക്കിയപ്പോഴത്തേക്ക് കണ്ടാൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എന്താ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് താന്ന് പോകുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നും കൈ വെച്ചിട്ട് നല്ല അണക്കൊന്ന് വയ്ക്കണം. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതാണ് ഇതേപോലത്തെ ഷേപ്പിന് ബോൾസ് ആക്കി എടുക്കണം. ഒരുപാട് വലുത് വേണ്ട, ഒരു മീഡിയം സൈസിൽ. ഇപ്പം ഞാൻ 6 balls ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെ, കണ്ടില്ലേ. ഇനി നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കണം.
ഞാനിപ്പോൾ ഒരു ചപ്പാത്തി പലകയോ അല്ലെങ്കിൽ ഇത് കട്ടിംഗ് ബോർഡോ വല്ലതും എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയാൽ മതി. ഞാനിപ്പോൾ ഒരു റോളർ എടുത്തിട്ടുണ്ട്, അതിന് നമുക്ക് ഒന്ന് ചപ്പാത്തിക്ക് പരത്തുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ കട്ടിയായിട്ട് വേണം കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വലിയ സൈസിൽ ഉണ്ടാക്കുന്നില്ല, ഒരു മീഡിയം സൈസിലുള്ള കുബൂസാണ്. ഇപ്പം എന്താണ്ടേ നമ്മുടെ ഇവിടെ കുബൂസ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ ഇതിൻ്റെ കനം, ഇത്രയും കനത്തിലാണ് എടുക്കേണ്ടുന്നത്. ഇത് കൂടാൻ പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന കുബൂസ് കൂടി നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇപ്പം എന്താണ്ടെ ഇനി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കുബൂസ് ഇട്ട് കൊടുത്ത് ഒരു സൈഡൊന്ന് ചെറിയ ചെറിയ കുമ്മള വരുന്ന സമയത്ത് നമ്മൾ ചട്ടുകം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് അത് പൊങ്ങി വരും. എന്നിട്ട് പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡൂടെ തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പം എന്താണ്ട് നമ്മുടെ ഒരു കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ട് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ബാക്കി നന്നായിട്ടൊന്ന് പൊള്ളി വരും. ഇപ്പം കണ്ടില്ലേ ഇതേപോലെ ബാക്കിയിരിക്കുന്ന കുബൂസ് കൂടെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇപ്പം നമ്മുടെ കുബൂസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുഴുങ്ങിയ ഒരു പൊട്ടറ്റ എടുത്തിട്ടുണ്ട്. അത് കുക്കറിലിട്ട് നന്നായിട്ടൊരു 3 വിസിലാകുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. നമുക്കിതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഇപ്പോൾ ഒലിവ് ഓയിൽ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ മിൽക്ക്. പിന്നെ ഞാനിവിടെ ഒരു 3 പുഴുങ്ങിയ ഗാർലിക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് വിനാഗിരിയാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി. നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഗാർലിക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, കണ്ട നന്നായിട്ട് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം നമുക്ക് പെപ്പർ പൗഡർ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിരുന്ന മിൽക്ക് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിന് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കാം. ഇപ്പം കണ്ടില്ലേ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ എടുത്തൊന്ന് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് പാൻ ചൂടാവുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ചിക്കൻ എടുത്തേക്കുന്നത് കുറച്ച് മീഡിയം സൈസിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ചെറിയ പീസസ് ആയിട്ട് എടുക്കണം. അപ്പോഴത്തേക്ക് മസാല എല്ലാം ഇതിനകത്ത് നല്ലതായിട്ട് മയോണൈസും എല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാ ചിക്കനെയും ഒന്ന് ഫ്രൈ ചെയ്തത് കോരിയെടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനെ ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പം എല്ലാ ചിക്കനെയും ഇതേപോലെ ചെറിയ പീസസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു ബൗളിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ ഇതേപോലെ ചെറിയ പീസസായിട്ട് നിങ്ങളും കട്ട് ചെയ്തെടുക്കണം. എന്നാലേ മസാല എല്ലാം അതിനകത്ത് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ലെറ്റൂസാണ് എടുത്തേക്കുന്നത്. അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കൈ കാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ എടുത്തേക്കുന്ന കുക്കുംബറാണ്. അത് 1 എണ്ണം എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 എണ്ണം 4 പീസസായിട്ട് ചെറിയ ഇതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് സവാള, പിന്നെ വേണ്ടുന്ന ടൊമാറ്റോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങൾ എത്ര വെജിറ്റബിളാണ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തേക്കുന്ന മയോണൈസ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് ഫുൾ ഇടണ്ട, അതിൻ്റെ പകുതി ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ചിക്കനകത്തെല്ലാം ഇത് നല്ല ഇതായിട്ട് പിടിച്ചിരിക്കും. ഉപ്പൊക്കെ നോക്കിയിട്ടിട്ടാൽ മതി, കാര്യം ഓൾറെഡി ചിക്കനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന കുബൂസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 1¼ ഭാഗം റൗണ്ടിനൊന്ന് കട്ട് ചെയ്യണം. ടോട്ടലി കട്ട് ചെയ്യേണ്ട, 1¼ ഭാഗം. അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു സിസേഴ്സ് കത്തിയ വെച്ചിട്ട് ഒന്ന് മുറിച്ചു കൊടുത്താൽ മതി.
ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഷവർമയ്ക്കുള്ള മസാല നിറയ്ക്കുന്നത്. ഇപ്പം നല്ല രണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പം വേറെ വല്ല മയോണൈസ് അല്ലാതെ ചില്ലി സോസോ അങ്ങനെ എന്തെങ്കിലും വേണോ, എരിവിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും വെച്ച് കൊടുക്കാൻ കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നീളത്തിലാണ് എടുത്ത് വെക്കുന്നത്. അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് സലാഡ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കിയത് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് റോള് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇനി ഇതിനെ ബട്ടർ പേപ്പറിലൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന കുബൂസിനകത്ത് കൂടി മസാല നിറച്ച് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഞാൻ മറത്താണേ. താങ്ക് യു.